ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോണാണ്. അതായത് 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്ന മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. കാരണം എല്ലാവരും സ്മാർട്ട് ഫോൺസ് ഒരു പരിധി വരെ ക്യാമറ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഫോണും ബാക്കിയെല്ലാത്തിനപ്പുറം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ക്യാമറ യൂസേജ്. ഗെയിമേഴ്സ് കുറവായിരിക്കും, എന്നാൽ ക്യാമറ യൂസേജ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ക്യാമറ നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 30,000 രൂപ ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ, അതായത് അറൌണ്ട് 25,000 to 30,000 rupees എന്നാണ് ഞാൻ നോക്കുന്നത്, ഇൻഫാക്ട് 20,000 വേണമെങ്കിൽ തുടങ്ങാം, 20,000 to 30,000 രൂപ ആണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന മികച്ച ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെൽ ഐക്കോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാവുന്ന മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലിസ്റ്റിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 Pro 5G, ഇത് അറൌണ്ട് 30,000 rupees ഇറങ്ങിയ ഒരു ഫോണാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് എന്നുള്ളതാണ്. വളരെ ചുരുക്കം ഫോണുകളിലെ ടെലിഫോട്ടോ ലെൻസ് ഈ പ്രൈസ് സെഗ്മെൻറ്റ് വരാറുള്ളൂ. അത് നമ്മൾ പറയുക ഏതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ മോട്ടോ എഡ്ജ് 50 Pro 5G, അതിൽ 50 MP പ്രൈമറി ക്യാമറ, പിന്നെ 10 MP 13 MP ടെലിഫോട്ടോ അൾട്ര വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, പിന്നെ 50 MP സെൽഫി ക്യാമറയാണ്. നമ്മൾ ഈ ഫോണിൻ്റെ റിവ്യൂവും വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു ഫോണാണെന്ന് പറയാം. ക്യാമറ പെർഫെക്റ്റ് എന്നൊന്നും പറയാനില്ല, എന്നാലും ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, പോർട്രേറ്റ്സ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ മോട്ടോൻ്റെ ഒരു അൽഗോരിതം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ക്യാമറ നല്ലൊരു പെർഫോമിംഗ് ക്യാമറയായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്ന ഒരു ക്യാമറയാണ്. കാരണം മോട്ടോൻ്റെ ക്യാമറാസ് പൊതുവേ വളരെ ആവറേജ് ആയിട്ട് വരാറ്, എന്നാൽ മോട്ടോ എഡ്ജ് 50 Pro 5G നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. അതിനൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹാർഡ്വെയറാണ്. POLED ഡിസ്പ്ലേ, കർവ് ഡിസ്പ്ലേ ആണ്, പിന്നെ 67W ചാർജിംഗ് ഉണ്ട്. ആൻഡ്രോയിഡ് ആണെങ്കിലും 14 version ആണ്, പിന്നെ ക്ലീൻ UI ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ എനിക്കൊന്ന് നല്ലൊരു പാക്കേജാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്, മോട്ടോ എഡ്ജ് 50 Pro 5G. ഇതാണ് ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് സെഗ്മെൻറ്റുള്ളത്. ഇനി അടുത്തത് റിയൽമീൻ്റെ ഒരു ഡിവൈസാണ്. റിയൽമീൻ്റെ ക്യാമറയും അത്യാവശ്യം എബോ ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ ഇത്തവണ അവരെ ക്യാമറ നല്ലൊരു ക്വാളിറ്റി ക്യാമറയാണ് ഡെഫിനറ്റ്ലി പറയാം. റിയൽമി 12 Pro + 5G ഒക്കെ ഇത് ഓഫേഴ്സിലൂടെ 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസാണ്, ഒരു 50 MP പ്രൈമറി 64 പിന്നെ 8 MP ക്യാമറയാണ്, പിന്നെ സെൽഫി ക്യാമറയാണ് 32 MP ആണ്. ഇവിടെ നമുക്ക് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് ഓവറോൾ ഈ ഡിവൈസ് ഓഫർ ചെയ്തിരുന്നത്, ക്യാമറ സെൻട്രിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സോണി സെൻസറാണ്, 50 MP സോണി സെൻസർ, പിന്നെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, പോർട്രേറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി പോർട്രേറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 32 MP സെൽഫി ക്യാമറയുണ്ട്, പിന്നെ റിയൽമി UI, പിന്നെ ഫാസ്റ്റ് ചാർജിങ്, അതെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽമി 12 Pro + 5G ഈ ഒരു സെഗ്മെൻറ്റിൽ എടുക്കാവുന്ന നല്ലൊരു ക്വാളിറ്റി ഫോണാണ്. പിന്നെ മൂന്നാമത്തത് റെഡ്മി Note 13 Pro + 5G, ഇത് റെഡ്മിൻ്റെ നോട്ട് സീരീസിലെ ഒരു മികച്ച ഡിവൈസാണ്. Note 13 Pro + 5G 200 MP സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്, അത്യാവശ്യം നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഒരു 8 MP ക്യാമറയുണ്ട് അൾട്ര വൈഡ്, പക്ഷേ ടെലിഫോട്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ഫോണിനും ടെലിഫോട്ടോ ലെൻസ് ഉള്ളതെന്നൊരു അഡ്വാൻറ്റേജ് ആണ്, ഇതിന് ടെലിഫോട്ടോ ലെൻസ് ഇല്ല. പിന്നെ ഒരു 2 MP മാക്രോ ആണ്, അത് ഞാൻ ഒരിക്കലും നല്ലതെന്ന് പറയത്തില്ല. കാരണം നമുക്കറിയാലോ മാക്രോസിലെ എന്താ പറയുക ഫോട്ടോസ് വളരെ ആവറേജ്, എന്നാൽ പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. പക്ഷേ ഇത് മിസ് ചെയ്യുന്നത് ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് 16 MP സെൽഫി ക്യാമറയാണ്. പിന്നെ എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാർഡ്വെയറും ഇതിനകത്ത് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ്, 120W ചാർജിങ്, AMOLED ഡിസ്പ്ലേ. ലുക്സിലാണെങ്കിൽ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് റെഡ്മി Note 13 Pro + 5G. ഇനി നാലാമത്തെ ഡിവൈസാണ് വിവോൻ്റെ V30 ആണ്. ഇത് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ 30,000 രൂപയ്ക്ക് താഴെയല്ല, ചെറിയൊരു ബജറ്റ് കൂടെ നമ്മൾ ഇടേണ്ടി വരും, ഒരു 1,000-2,000 രൂപയോളം എടുക്കേണ്ടി വരും. പക്ഷേ നല്ല ക്വാളിറ്റി ക്യാമറയാണ്. ഇതിനകത്തും 12 50 MP ക്യാമറയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് സെൽഫി ക്യാമറയുണ്ട്. ഇവിടെ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ്. വിവോൻ്റെ വി സീരീസ് എപ്പോഴും തന്നെ വളരെ സ്റ്റൈലിഷുമാണ്, അതേപോലെ തന്നെ ക്യാമറ സെൻട്രിക്കുമാണ്. എന്നാൽ പ്രോസസ്സർ അത്രയ്ക്ക് ഒരു പവർഫുൾ ആവാറില്ല, അതും ഈ കേസിലും അതുതന്നെയാണ്. എന്നാൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറയാണ്, 50 MP ഡ്യുവൽ ക്യാമറയും
50 MP സെൽഫി ക്യാമറയും ഐ ഓട്ടോ ഫോക്കസ് ഒക്കെ ഉള്ള ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് വീഡിയോ ക്യാമറയും ഫോട്ടോസും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് കൂടിയാണ് വിവോൻ്റെ V-സീരീസ്, V30 അതിൽ തന്നെ പെടുന്നതാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ ഒരു ഡിവൈസ് എന്ന് പറയാവുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് OnePlus Nord CE4 ആണ്. ഈ അടുത്തിറങ്ങിയ OnePlus Nord CE4 ഇത് 25,000 rupees വരുന്നതാണ്. അപ്പോൾ അഗെയിൻ 50 MP പ്രൈമറിയും 8 MP അൾട്രാ വൈഡും മാത്രമേ ഉള്ളൂ. ഇവിടെയും നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഒന്നുമില്ല, എന്നാൽ പ്രൈസ് വളരെ കുറവാണ്. ബാക്കിയുള്ള ഡിവൈസിന് അപേക്ഷിച്ച് നോക്കുകയാണ് ഇത് 25,000 rupees വരുന്നത്. ഈ 50 MP ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ആ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് OnePlus Nord CE4 തരുന്നത്. നമ്മളിതിൻ്റെ ക്യാമറ റിവ്യൂ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ചെയ്തായിരുന്നു. വൺ ഓഫ് ദ ഗുഡ് വാല്യൂ ഫോർ മണി ഡിവൈസ് എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് നിന്ന് കിട്ടാവുന്ന നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസാണ് OnePlus Nord CE4. അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത്തവണ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ചാർജിങ് സ്പീഡും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു പാക്കേജാണ് നമുക്ക് പറയാം. അപ്പോൾ OnePlus Nord CE4 പിന്നെ ഒരു 16 MP സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടെലിഫോട്ടോ ലെൻസില്ല, എന്നാലും പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് റെനോൻ്റെ ഒരു സീരീസാണ് Reno 11. ഈ Reno 11 നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഉണ്ടെന്നുള്ളതാണ്. പ്രൈമറി 50 MP ക്യാമറയാണ്. അതിനൊപ്പം തന്നെ 32 MP ടെലിഫോട്ടോ ഉണ്ട്, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, പിന്നെ 32 MP സെൽഫി ക്യാമറയാണ്. ഇഗെയിൻ ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണ്. റെനോ സീരീസ് നമുക്കറിയാം പ്രോസസ്സർ പവർഫുൾ ആയിരിക്കില്ല, എന്നാൽ ക്യാമറ അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ക്യാമറ സെറ്റപ്പാണ് Reno 11 ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെയും വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ഫോണും കൂടിയാണ് Reno 11 എന്ന് പറയാവുന്നത്. അപ്പം ഇതാണ് നമുക്ക് പറയാവുന്ന നല്ല ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ്. ഓവറോൾ പാക്കേജ് അല്ല കേട്ടോ, ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത വേറെ ഫോൺസ് എന്ന് വെച്ചാൽ OnePlus Nord 3 ഇപ്പോൾ 30,000 രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. അഗെയിൻ 50 MP ക്യാമറയാണ്, എബോ ആവറേജ് ക്യാമറയാണ്. പിന്നെ OnePlus 11R ഇപ്പോൾ 28,000 രൂപയ്ക്ക് വരുന്നുണ്ട്. OnePlus 11R Snapdragon 8 Plus Gen 1 വെച്ച് വന്നതാണ്. നല്ലൊരു പ്രോസസ്സറൊക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ പവർഫുള്ളും ആണ്. പിന്നെ അടുത്തത് വേറെ എടുക്കാവുന്നത് Nothing Phone 2A, ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ്, ഒരു സംശയമില്ല. പിന്നെ മോട്ടോവിൻ്റെ Edge 50 Fusion വന്നിട്ടുണ്ട്, അതും കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. പിന്നെ നമുക്ക് എടുക്കാവുന്ന ഐക്കൂവിൻ്റെ Z9 ഉണ്ട്, 20,000 രൂപേൻ്റെ പ്രൈസ് സെഗ്മെൻറ്റിലുണ്ട്, അതും ഏറെക്കുറെ ഒരു നല്ല എക്സ്പീരിയൻസ് തരുന്നതാണ്. പിന്നെ ഇതിനൊപ്പം തന്നെ വിവോൻ്റെ V30E എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്, കുറേ കൂടെ ബജറ്റ് സെഗ്മെൻറ്റാണ്, 26-27 റേഞ്ചിലാണ് വരുന്നത്. അവിടെയും നമുക്ക് നല്ലൊരു ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്, ഐ ഔട്ടർ ഫോക്കസ് ഒക്കെ വരുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 30,000 രൂപേൻ്റെ ബജറ്റ് ഉണ്ടെങ്കിൽ എടുക്കാവുന്ന മികച്ച ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ഫോൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ Poco X6 Pro, അതേപോലെ Poco F6, ഇതൊക്കെ വളരെ പവർഫുൾ ഡിവൈസാണ്, എന്നാൽ ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല, അതുകൊണ്ടാണ് ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ക്യാമറ സെൻട്രിക് ഡിവൈസസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉള്ള ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ് ഏതാണെന്ന് നിങ്ങൾ നോക്കി പറയാം. എനിക്ക് തോന്നുന്നു Realme 12 Pro Plus 5G ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാവുന്നത്. നല്ല ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു Realme 12 Pro Plus 5G, അതേപോലെ തന്നെ ഈവൻ Moto Edge 50 Pro ടെലിഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഒരു കൺവീൻസിങ് ആയി തോന്നിയില്ല. റിയൽമിയാണ് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല മികച്ച ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ഇപ്പോൾ പറയാവുന്നത്. അഗെയിൻ എല്ലാത്തിലും അതിൻ്റെതായ ഗുണങ്ങളും പോരായ്മകളും ഉണ്ടാവും, എന്നാൽ ഈ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു Realme 12 Pro Plus 5G നല്ല ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. അപ്പോൾ ഇതായിരുന്നു 30,000 രൂപയുടെ ക്യാമറ സെൻട്രിക് ഡിവൈസസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.